ത്രിപുര തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്ക് ഗുജറാത്ത് അസം പോലീസിനെ നിയോഗിക്കുന്നതിനെതിരെ സി പി ഐ കേന്ദ്രസേനയെ സുരക്ഷയ്ക്ക് വിന്യസിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ത്രിപുരയിൽ പ്രചാരണം നടത്തും വിവരങ്ങളുമായി അരവിന്ദ് ചേരുകയാണ് ദില്ലിയിൽ നിന്ന് അരവിന്ദ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ കേന്ദ്രസേനയാണല്ലോ സുരക്ഷയെ ഒരുക്കാറുള്ളത് ഇവിടെ ത്രിപുരയിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഗുജറാത്ത് അസം പോലീസിനെ നിയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിൽ പ്രത്യേക താല്പര്യമുണ്ട് എന്ന ആക്ഷേപമാണോ ഇപ്പോൾ സി മുന്നോട്ട് വച്ചിരിക്കുന്നത് മനു ത്രിപുര തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്ക് വേണ്ടി അസാം ഗുജറാത്ത് പോലീസിനെ നിയോഗിക്കുന്നതിനെതിരെയാണ് ഇപ്പോൾ സി പി എം രംഗത്തെത്തിയിരിക്കുന്നത് കേന്ദ്രസേനയെ ഇത്തരത്തിൽ സുരക്ഷയ്ക്ക് വേണ്ടി വിന്യസിക്കണമെന്നാണ് സി പി എം ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് കമ്മീഷന് സി പി എം പരാതി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ കേന്ദ്ര സേനയെ കൂടി തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്താൻ സാധിക്കുമെന്നാണ് സി പി എം പറയുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിരോധം രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി അധികാരത്തിൽ വന്നത് തുടക്കത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം അവിടെ നിലനിൽക്കുന്നു നിരവധി ആക്രമണ പരമ്പരകൾ ബി ജെ പി അവിടെ നടത്തിയിരുന്നു ഇത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു അതുകൊണ്ട് തന്നെ ബി ജെ പി ഇതര സംസ്ഥാന ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ പോലീസിന് ഇത്തരത്തിൽ അവിടെ വിന്യസിച്ചാൽ വലിയ രീതിയിലുള്ള അട്ടിമറി നടക്കുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ സുരക്ഷകളുടെ ചുമതല ഇപ്പോൾ നൽകിയിരിക്കുന്നത് വിശാൽഗഡ് ഡി ഒ എസ് പി രാഹുൽദാസനാണ് അദ്ദേഹം നിരവധി ക്രിമിനൽ കേസിൽ പ്രതികൂടിയായ ഈ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും ഈ പദവിയിൽ നിന്ന് ചുമതലയിൽ നിന്ന് മാറ്റണമെന്നും പ്രധാനമായും സി പി എം ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും നേരത്തെ തന്നെ ഇത്തരത്തിൽ ഹെലികോപ്റ്ററുകളിലും അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റുകളും വഴി പണം കടത്തുന്നു എന്നുള്ള ആരോപണം സി പി എം ഉയർത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയെങ്കിലും ഇതുവരെ നടപടികളൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല ബി ജെ പി നേതാക്കൾ ഹെലികോപ്റ്ററുകളിലും അതുപോലെ തന്നെ വാഹനങ്ങളിലും ഉൾപ്പെടെ ത്രിപുരയിലേക്ക് പണം എത്തിക്കുന്ന സാഹചര്യമുണ്ടെന്നും സി പി എം നേതാക്കൾ ആരോപിച്ചിരുന്നു നമുക്കറിയാം ത്രിപുരയിൽ രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ ചെക്ക് പോസ്റ്റുകളടക്കം വലിയ രീതിയിൽ സജീവമാക്കാത്ത ഒരു സ്ഥിതിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ അതിർത്തി മേഖലകൾ വഴി പണം കടത്താനുള്ള സാധ്യത കൂടുന്നത് അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സേനകളെ അടക്കം ഇവിടെ വിന്യസിക്കണമെന്ന ആവശ്യം സി പി എം ഉന്നയിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ ഈ ആവശ്യത്തോട് പ്രതികരിച്ചിട്ടില്ല വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകൾ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പ് സുതാര്യമായി നടത്തണമെങ്കിൽ സേനകളെ അവിടെ വിന്യസിക്കണമെന്നാണ് പ്രധാനമായും സി പി എം ആവശ്യപ്പെടുന്നത് അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പാർട്ടികളടക്കം അവിടെ ശക്തമാക്കിയിട്ടുണ്ട് ബി ജെ പിക്ക് വേണ്ടി ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അവിടെ പ്രചാരണത്തിനെത്തുന്നുണ്ട് പ്രധാനമായും രണ്ട് സ്ഥലങ്ങളിൽ ഇന്ന് റാലികളെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കും നമുക്കറിയാം ശക്തമായ ഭരണവിരുദ്ധ വികാരം ത്രിപുരയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബി ജെ പി മുതിർന്ന നേതാക്കളെ ഉൾപ്പെടെ രംഗത്തെത്തിക്കൊണ്ടുള്ള പ്രചാരണത്തിനാണ് ഇപ്പോൾ ചുക്കാൻ പിടിക്കുന്നത് എന്തായാലും പ്രധാനമന്ത്രി ഇന്ന് പ്രധാനമായും ഇന്ന് ത്രിപുരയിൽ എത്തി പ്രചാരണത്തിന്